ഹൈഫൻസ് കോവിഡ് മൂലം അനിശ്ചിതത്വത്തിലായ ലോഗോസ്റ്റിസ് 2020 നടത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് 2020 പറഞ്ഞ സിലബസ് അനുസരിച്ച് 2021 December 19 രൂപതാതല പരീക്ഷകൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. ഇനിയും 2 മാസം കൂടിയാണ് നമുക്ക് ഉള്ളത്. പലരും നേരത്തെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വട്ടം പഠിച്ചതാണ്. എങ്കിലും നീണ്ട ഗ്യാപ്പ് മൂലം എല്ലാം മറന്നു പോവുക സ്വാഭാവികമാണ്. ഈ വർഷം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രായഭേദമന്യേ ഒറ്റ പരീക്ഷയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഒരു റിവിഷൻ എന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ അധ്യായം വീതം റിവൈസ് ചെയ്ത് പരമാവധി ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് ഇത്. ഒരു മത്സര പരീക്ഷ എന്നതിലുപരി ദൈവവചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള ഒരു നല്ല അവസരം കൂടിയാണ് ഇത്. നിരന്തരമായി ഈ ഭാഗങ്ങൾ പഠിക്കുന്നതോടുകൂടി മറന്നു പോകാതെ ഇരിക്കുവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇന്ന് ആദ്യം നമുക്ക് നിയമാവർത്തനം 22 കുറിച്ച് നോക്കാം. ഇതിൽ ഇസ്രായേൽക്കാർ അനുഷ്ഠിക്കേണ്ട വിവിധ നിയമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 6:30 ഈ അധ്യായത്തിൽ ഉള്ളത്. ആദ്യം ഈ അധ്യായം പൂർണ്ണമായും ഒരു വട്ടം വായിച്ചതിനു ശേഷം ഇതിലെ ചോദ്യവും ഉത്തരവും മനസ്സിലാക്കാം. ചോദ്യം 1, ആരുടെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത് എന്നാണ് പറയുന്നത്. ചോദ്യം 1, ആരുടെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് നടിച്ച് കടന്നു പോകരുത്. ഉത്തരം, നിന്റെ സഹോദരന്റെ കാളയോ ആടോ. ചോദ്യം 2, വഴിതെറ്റിയ കാളയുടെയോ ആടിന്റെയോ ഉടമസ്ഥനായ നിന്റെ സഹോദരനെ നിനക്ക് അറിയില്ലെങ്കിലോ അവൻ സമീപസ്ഥനല്ലെങ്കിലോ ചെയ്യേണ്ടത് എന്താണ്? വഴിതെറ്റിയ കാളയുടെയോ ആടിന്റെയോ ഉടമസ്ഥനായ നിന്റെ സഹോദരനെ നിനക്കറിയില്ലെങ്കിലോ അവൻ സമീപസ്ഥനല്ലെങ്കിലോ ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം, വഴിതെറ്റിയ കാളയോ ആടിനെയോ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ചോദ്യം 3, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാളയോ ആടിനെയോ എത്ര നാളാണ് സൂക്ഷിക്കേണ്ടത്? ചോദ്യം 3, അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാളയോ ആടിനെയോ എത്ര നാളാണ് സൂക്ഷിക്കേണ്ടത്? ഉത്തരം, നിന്റെ സഹോദരൻ അന്വേഷിച്ചു വരുന്നതുവരെ. അതുപോലെ അന്വേഷിച്ചു വരുമ്പോൾ നിന്റെ സഹോദരന് ആ കാളയോ ആടിനെയോ തിരിച്ച് കൊടുക്കുകയും വേണം. നിന്റെ സഹോദരൻ അന്വേഷിച്ചു വരുന്നതുവരെ ആ കാളയോ ആടിനെയോ നിന്റെ വീട്ടിൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. ചോദ്യം 4, നിയമാവർത്തന പഠന ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മൃഗം ഏത്? നിയമാവർത്തന പഠന ഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ മൃഗം ഏത്? ഉത്തരം, കാള. കാളയാണ് അതിലെ ആദ്യത്തെ മൃഗം. 2-ാമത്തെ മൃഗം ആടാണ്. ചോദ്യം 5, നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണു കിടക്കുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം കാളയോ ആടോ ആയിരുന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് നിന്റെ സഹോദരന്റെ കഴുതയോ കാളയോ വഴിയിൽ വീണു കിടക്കുന്നത് കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, അതിനെ എഴുന്നേൽപ്പിക്കാൻ നീ അവനെ സഹായിക്കണം. നിന്റെ സഹോദരനെ നീ സഹായിക്കണം. ചോദ്യം 6, അപ്രകാരം ചെയ്യുന്നവൻ നിന്റെ ദൈവമായ കർത്താവിന് നിന്ദ്യരാണ്. എപ്രകാരം ചെയ്യുന്നവൻ? ഉത്തരം, നിയമാവർത്തനം 22:5 ഇത് പറയുന്നത്. ഉത്തരം ഇതാണ്, സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയുന്നവൻ. സ്ത്രീ പുരുഷന്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയുന്നവനാണ് കർത്താവിന് നിന്ദ്യരാണ് എന്ന് നിയമാവർത്തനം 22:5 പറയുന്നത്. ചോദ്യം 7, എങ്ങനെയുള്ള പക്ഷിക്കൂടാണ് വഴിയിലുള്ള വൃക്ഷത്തിലോ നിലത്തോ കണ്ടാൽ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളയെ എടുക്കരുത് എന്ന് പറയുന്നത്? ചോദ്യം 7, അതിന്റെ ഉത്തരം, കുഞ്ഞുങ്ങളുടെയോ മുട്ടയുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന പക്ഷിക്കൂട് കണ്ടാൽ ഒരിക്കലും കുഞ്ഞുങ്ങളോടുകൂടെ ആ തള്ളയെ എടുക്കരുത്. ചോദ്യം 8,
എന്നാൽ പക്ഷിക്കൂട്ടിലെ കുഞ്ഞുങ്ങളെ എപ്പോൾ നിനക്ക് എടുക്കാം? നിയമാവർത്തനം 7. നിയമാവർത്തനം 7 പറയുന്നു, പക്ഷിക്കൂട്ടിലെ കുഞ്ഞുങ്ങളെ എപ്പോൾ നിങ്ങൾക്ക് എടുക്കാമെന്ന്. അതായത് തള്ളപ്പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എടുക്കാം. അതിന്റെ ഉത്തരം ഇതാണ്, തള്ളപ്പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ചതിന് ശേഷം. ചോദ്യം 9, നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ അരമതിൽ കെട്ടാതെ അവിടെ നിന്നും ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയാൽ ആ കുറ്റം എവിടെയാണ് പതിക്കുന്നത്? ചോദ്യം 9, നീ വീട് പണിയുമ്പോൾ അരമതിൽ കെട്ടാതെ അവിടെ നിന്നും ആരെങ്കിലും താഴേക്ക് വീണ് രക്തം ചിന്തിയാൽ ആ കുറ്റം എവിടെയാണ് പതിക്കുന്നത്? ഉത്തരം, നിന്റെ ഭവനത്തിന്മേൽ. നിന്റെ ഭവനത്തിന്മേൽ ആണ് ആ കുറ്റം പതിക്കുന്നത്. ചോദ്യം 10, വിതച്ചാൽ വിള മുഴുവൻ, നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും എപ്പോൾ? വിതച്ചാൽ വിള മുഴുവൻ, നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും എപ്പോൾ? ഉത്തരം ഇതാണ്, മുന്തിരിത്തോട്ടത്തിൽ മറ്റ് വിത്തുകൾ വിതച്ചാൽ. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി മാത്രമേ വിതയ്ക്കാൻ പാടുള്ളൂ എന്നാണ് അവിടുത്തെ നിയമം. മറ്റ് വിത്തുകൾ വിതച്ചാൽ വിള മുഴുവനും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്കാണ് കണ്ടുകെട്ടുന്നത്. ചോദ്യം 11, ഒരുമിച്ച് പൂട്ടി ഉഴരുത് എന്ന് പറയുന്നത് ഏതൊക്കെ മൃഗങ്ങളെയാണ്? ഒരുമിച്ച് പൂട്ടി ഒരിക്കലും ഉഴരുത് എന്ന് പറയുന്നത് കാളയെയും കഴുതയുമാണ്. കാളയെയും കഴുതയും കൂട്ടി ഒരിക്കലും ഒന്നിച്ച് പൂട്ടുന്നതിന് വേണ്ടി കെട്ടരുത്. ചോദ്യം 12, എന്തൊക്കെ ചേർത്ത് നെയ്ത വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത് എന്നാണ് മോശ ഇസ്രായേൽക്കാരോട് പറയുന്നത്. നിയമാവർത്തനം എഴുതിയത് മോശയാണ്. മോശ ഇസ്രായേൽക്കാരോട് പറയുന്നത് കാളയെയും കഴുതയും ഒരുമിച്ച് പൂട്ടി ഉഴരുത്, അതുപോലെ എന്ത് കൊണ്ട് ചേർത്ത വസ്ത്രങ്ങൾ, അതായത് രോമവും ചണവും ചേർത്ത വസ്ത്രങ്ങൾ ചേർത്ത് വസ്ത്രം നെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് എന്ന് പറയുന്നു. രോമവും ചണവും ചേർത്ത വസ്ത്രങ്ങൾ ധരിക്കരുത്. ചോദ്യം 13, നിന്റെ മേലങ്കിയുടെ ഏതൊക്കെ അറ്റത്താണ് തൊങ്ങലുകൾ ഉണ്ടാക്കേണ്ടത്? ഉത്തരം, 4 അറ്റത്തും. നിന്റെ മേലങ്കിയുടെ 4 അറ്റത്തും തൊങ്ങലുകൾ ഉണ്ടാക്കണം. ചോദ്യം 14, വിവാഹം ചെയ്ത ഭാര്യ കന്യകയായിരുന്നില്ല എന്ന കാരണത്താൽ അവൾക്ക് ദുഷ്കീർത്തി വരുത്തിയാൽ ആരാണ് അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെല്ലേണ്ടത്? ചോദ്യം 14, വിവാഹം ചെയ്ത ഭാര്യ കന്യകയായിരുന്നില്ല എന്ന കാരണത്താൽ അവൾക്ക് ദുഷ്കീർത്തി വരുത്തിയാൽ ആരാണ് അവളെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെല്ലേണ്ടത്? ഉത്തരം, അവളുടെ പിതാവും മാതാവിന്റെയും കൂടെയാണ് അവൾ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ചെല്ലേണ്ടത്. ചോദ്യം 15, അവളുടെ പിതാവും മാതാവും പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തിനു വേണ്ടിയുള്ള തെളിവാണ് അവിടെ കൊടുക്കേണ്ടത്? അതിന്റെ ഉത്തരം, അവളുടെ കന്യോത്വത്തിനുള്ള തെളിവ് അവ പിതാവും മാതാവും പട്ടണവാതിക്കൾ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊടുക്കണം. ചോദ്യം 16, നിയമാവർത്തനം 22-ാം അധ്യായം 13 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? നിയമാവർത്തനം 22-ാം അധ്യായം 13 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം, ദാമ്പത്യ വിശ്വസ്തതയെ പറ്റിയാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ദാമ്പത്യ വിശ്വസ്തത. ചോദ്യം 17, എന്റെ മകളുടെ കന്യാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാം ആണെന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ എന്താണ് വെക്കേണ്ടത്? എന്റെ മകളുടെ കന്യാത്വത്തിനുള്ള തെളിവുകൾ, പിതാവും മാതാവും മകളുടെ കന്യാത്വത്തിനുള്ള തെളിവുകൾ പട്ടണവാതിക്കൾ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് വെക്കുമ്പോൾ എങ്ങനെയാണ് അത് വെക്കേണ്ടത്? പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് എന്താണ് വെക്കേണ്ടത്? ഉത്തരം, വസ്ത്രം വിരിച്ചു വെക്കണം. തെളിവ് കൊടുക്കുമ്പോൾ അവ വസ്ത്രം വിരിച്ച് വെക്കണം. ചോദ്യം 17, ഇസ്രായേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വെച്ചതിനാൽ 100 ശെക്കൽ വെള്ളി അവനിൽ നിന്നും പിഴ വാങ്ങി ആർക്കാണ് കൊടുക്കേണ്ടത്? ചോദ്യം 17, ഇസ്രായേൽ കന്യകകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വെച്ചതിനാൽ 100 ശെക്കൽ വെള്ളി അവനിൽ നിന്നും പിഴ വാങ്ങി ആർക്കാണ് കൊടുക്കേണ്ടത്? ഉത്തരം, യുവതിയുടെ പിതാവിന്. ചോദ്യം 18, യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്നത് എപ്പോൾ? യുവതിയെ അവളുടെ പിതൃഭവനത്തിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി
അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊള്ളണം എന്ന് പറയുന്നത് എപ്പോൾ? ഉത്തരം: യുവതിയിൽ കന്യാത്വത്തിനുള്ള അടയാളം കണ്ടില്ലെങ്കിൽ. യുവതിയിൽ കന്യാത്വത്തിനുള്ള അടയാളം കണ്ടില്ലെങ്കിൽ. ചോദ്യം 19. അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൾ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൾ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. അപ്പോൾ ഓർത്തിരിക്കുക, അന്യന്റെ ഭാര്യയോടൊത്ത് ഒരുവൾ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ സ്ത്രീയെയും പുരുഷനെയും വധിക്കണം എന്നുള്ളതാണ് മോശ അവർക്ക് നൽകിയ നിയമം. ചോദ്യം 20. അന്യ പുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യയെ പട്ടണവാതിലുകളിൽ വെച്ച് കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: ഇരുവരെയും പട്ടണവാതിലുകൾ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്നത്. ഇരുവരെയും പട്ടണവാതിലുകൾ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. ചോദ്യം 21. അന്യ പുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്ത് അവളോടുകൂടി ശയിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: പുരുഷൻ മാത്രം വധിക്കപ്പെടണം, സ്ത്രീ അവിടെ നിരപരാധിയാണ് എന്നാണ് പറയുന്നത്. അതായത് അന്യ പുരുഷന് വിവാഹം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്ത് അവളോടുകൂടെ ശയിക്കുകയും ചെയ്താൽ പുരുഷനെ മാത്രം വധിക്കണം. ചോദ്യം 22. മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റവും അവളിലില്ല, അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്നത് പോലെയാണ്, ഏത്? ഉത്തരം ഇതാണ്: അന്യ പുരുഷന് വിവാഹം ചെയ്തിരിക്കുന്ന സ്ത്രീയെ ഒരുവൾ ബലാത്സംഗം ചെയ്ത് അവളോടുകൂടി ശയിച്ചാൽ. ചോദ്യം 23. ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടി ശയിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം 23. ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: അവൻ യുവതിയുടെ പിതാവിന് 50 ശെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. അവൻ യുവതിയുടെ പിതാവിന് 50 ശെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം. ചോദ്യം 24. ആരും ആരെ പരിഗ്രഹിക്കരുതെന്നാണ് നിയമാവർത്തനം 22:30 പറയുന്നത്. ആരും ആരെയും ഒരിക്കലും പരിഗ്രഹിക്കരുത്. ഉത്തരം: തന്റെ പിതാവിന്റെ ഭാര്യയെ. നിയമാവർത്തനം 22:30 പറയുന്നു ആരും ആരെ പരിഗ്രഹിക്കരുത്. അതിന്റെ ഉത്തരം ഇതാണ്: തന്റെ പിതാവിന്റെ ഭാര്യയെ ഒരിക്കലും പരിഗ്രഹിക്കരുത്. ചോദ്യം 25. നിയമാവർത്തനത്തിൽ ആകെ എത്ര, നിയമാവർത്തനം 22-ാം അധ്യായം ആകെ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം: 30 വാക്യങ്ങളാണ് നിയമാവർത്തനം 22-ാം അധ്യായത്തിൽ ഉള്ളത്. ഇതിന്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ്